എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ബലി നോമ്പുകാലത്തിന്റെ ആരംഭം കുറിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ അനുഷ്ഠാനമാണ് കുരിശുവര പെരുന്നാൾ അഥവാ വിഭൂതി തിരുനാൾ. ആറാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന റോമൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഈ ആചാരത്തിന്റെ തുടക്കമെങ്കിലും ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്താണ് നെറ്റിയിൽ കുരിശുവരയ്ക്കുന്ന തീരു തുടങ്ങിയത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എളിമയുടെയും പശ്ചാത്താപത്തിന്റെയും മരണത്തിന്റെയും പ്രതീകമായിട്ടാണ് ചാരം ഉപയോഗിക്കുന്നത് എന്നാണ് പഴയ നിയമത്തിൽ പറയപ്പെടുന്നത്. ആദ്യകാലത്ത് പശ്ചാത്താപത്തിന്റെ പ്രതീകമായി ചാരം ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീടായപ്പോൾ പരസ്യമായ പാപമോചനം നൽകാനുള്ള ആധികാരിക അനുഷ്ഠാന ഘടകമായി അത് മാറി. അതിനുശേഷമാണ് അനുതാപചരിതമായ ഒരു നോമ്പുകാലത്തിന്റെ ആരംഭം കുറിക്കാനുള്ള ഒരു ദിവസമായി അത് രൂപം പ്രാപിച്ചത്. വിഭൂതി തിങ്കൾ ദിനത്തിൽ ശിരസിൽ കുരിശാകൃതിയിൽ ചാരം പൂശുന്ന പതിവുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയെ സൂചിപ്പിക്കുന്നതാണ് ഈ ചാരം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന വചനം പറഞ്ഞുകൊണ്ടാണ് വൈദികൻ വിശ്വാസിയെഴുന്നേറ്റിൽ ചാരം പൂശുന്നത്. യോനാ പ്രവാചകന്റെ പ്രവചനം കേട്ട നിലവേ നിവാസികൾ തീവ്ര പശ്ചാത്താപത്തിൽ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച മാതൃക പിന്തുടർന്നുകൊണ്ടാണ് നെറ്റിയിൽ ചാരം പൂശി കുരിശു വരയ്ക്കുന്ന പതിവ് ആരംഭിച്ചത്. മുൻവർഷത്തെ കുരുത്തോല വിശുദ്ധ ജലം കൊണ്ട് വെഞ്ചരിച്ച് പരിമളമായ ധൂപം കൊണ്ട് സുഗന്ധപൂരിതമാക്കിയതിനു ശേഷമാണ് ചാരമാക്കുന്നത്. പ്രാർത്ഥനയും ഉപവാസവും വഴി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് തയ്യാറെടുക്കുന്നതിനും മാമോദീസായിൽ നാം നടത്തിയ വാഗ്ദാനങ്ങൾ ഏറ്റുപറയുക എന്നതിലും ഉപരിയായി ആധ്യാത്മികമായ വലിയൊരു ഉണർവ് കൂടെയാണ് കുരിശുവര പെരുന്നാൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എല്ലാ പൗരസ്ത്യ ക്രൈസ്തവ വിഭാഗക്കാരും അവരവരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ആചാരക്രമങ്ങളിലേക്ക് തിരികെ പോകണം എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനം അനുസരിച്ചാണ് സീറോ മലബാർ സഭ വിഭൂതി ബുദ്ധന് പകരം വിഭൂതി തിങ്കൾ ആചരണം തുടങ്ങിയത്. കേരള ക്രിസ്ത്യാനികൾ 50 നോമ്പ് എന്നാണ് വലിയ നോമ്പിനെ വിളിക്കുന്നത്. വിഭൂതി തിരുനാളിന് മുൻപുള്ള ഞായറാഴ്ചയായ പേതൃത്താഴയോട് കൂടിയാണ് വലിയ നോമ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. പേതൃത്താ മുതൽ ഈസ്റ്റർ വരെയുള്ള 50 ദിവസങ്ങളായതിനാലാണ് കേരള കത്തോലിക്കർക്ക് 50 നോമ്പുണ്ടായത്. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിവസമായ വിഭൂതി തിങ്കൾ ദിനത്തിൽ മറ്റാഘോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം എന്ന് സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യത്തിനായുള്ള ഒരു ഉത്തമ അവസരം കൂടിയാണ് വിഭൂതി തിങ്കൾ ദിനം. നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് അനേകർക്ക് ഒരു ക്രിസ്തീയ സാക്ഷ്യമായി മാറുന്നു. അനുതാപമാർന്ന ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം കടാക്ഷിക്കും എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഭൂതി ആചരണം. വ്രതശുദ്ധിയോടുകൂടെ ഒരു നോമ്പുകാലത്തിന് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ജയ് ക്രൈസ്റ്റ്.